അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളെ മേൽ അല്ലാഹു ബർക്കത്ത് ചൊരിച്ചു തരട്ടെ. ഇപ്പൊ നമ്മൾ ദ്വാരക്കുന്നുണ്ടല്ലോ നിക്കാഹിന്റെ സഹസലൊക്കെ, ബാറക്കല്ലാഹുലക്കുമാൻ, ദ്വാരക്കുന്നതിനുള്ളൂ, ബർക്കത്ത് ചെയ്യൂല എന്ന് അള്ളാഹനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പണത്തിന് വില പേശികാണ്ട് ആ സാധു മനുഷ്യന്മാരെ കരൾ ചോര കൊണ്ട് ചോറ് വെച്ച് കൊടുത്തിട്ട് നിക്കാഹ് ചെയ്തിട്ട് ദ്വാരക്കണ സദസ്സിൽ അള്ളാഹ് ബർക്കത്ത് ചെയ്യുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നല്ലേ? ഒരു ബർക്കത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എങ്ങനെ ബർക്കത്ത് ചെയ്യും? ഇവിടെ നാം കല്യാണാഘോഷത്തിന്റെ പേരിൽ കൈയുയർത്തിയിട്ട് ദ്വാരക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് നാളെ നഷ്ടപ്പെടാൻ പോകുന്ന വീടോർത്ത് കരയുകയല്ലേ? ആ പെൺകുട്ടിയുടെ ഉമ്മ എത്ര ദിവസമായി കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങളെ പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന 1.5 ലക്ഷം രൂപയിൽ ബർക്കത്ത് ചെയ്യും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുക്താനൻ വ ഇസ്മൻ മുബീന. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും അടങ്ങേറാക്കുന്ന ആളുകൾ, ഈദാഗ് ചെയ്യുന്നവർ, ബിഗൈരി മക്തസബു, അവർ ചെയ്ത ഒരു കുറ്റത്തിന്റെ പേരിലും അല്ല, അവരൊന്നും ചെയ്തിട്ടില്ല, പാപങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടായത് അവരുടെ കുറ്റമാണോ? എന്ത് തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തത്? ഒന്നും ചെയ്യാത്ത നിഷ്കളങ്കരായ ആളുകളെ എടങ്ങേറാക്കുന്ന ആളുകൾ, അവര് വല്ലാത്ത തിന്മയാണ് ചെയ്യുന്നത്, കടുത്ത കുറ്റമാണ് അവർ സമ്പാദിക്കുന്നത് എന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് തിന്നാനുള്ള അർഹതയില്ല. ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, ഈ ബാത്തിലായ സമ്പത്ത് നിങ്ങൾ തിന്നരുത്. ഇല്ലാ അൻ തകൂന തിജാരത്തന തറാലിം ബൈനകും, നിങ്ങൾക്കിടയിൽ സംതൃപ്തമായ കച്ചവടത്തിലൂടെയാണ് നിങ്ങൾക്ക് ഹലാലായ സമ്പാദ്യം ഉണ്ടാകുന്നത്. ഇതൊന്നും നല്ല സമ്പാദ്യങ്ങളല്ല. അത് നിങ്ങൾ ബാത്തിലായ ഈ സമ്പാദ്യങ്ങൾ നിങ്ങൾ തിന്നരുത് എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് ഇതിന് ധൈര്യം വരിക? വലിയ ഉഷാറായി കല്യാണത്തിന് പോയിട്ട് കോഴി തിന്ന്, അവിടുന്ന് ജീരകമൊക്കെ കുറച്ചൊരു പല്ലുകുത്തൊക്കെ എടുത്ത് റോട്ടുമിൽ ഇങ്ങനെ ഇറങ്ങി പല്ലുകുത്തിക്കൊണ്ട് നിങ്ങൾ പോരുന്നുണ്ടല്ലേ ക്യാമറിന്റെ മുന്നിൽ ചുരിച്ചു കൊടുത്തിട്ട്. നിങ്ങൾക്കറിയോ നിങ്ങളാത്തുന്ന കോഴിന്റെ പിന്നിലുള്ള കണ്ണീർ എത്രയാണ് എന്ന്? എന്നിട്ടേനാ കാശ് കിട്ടി കാണി കോഴിന്റെ പൈസ കൊടുത്തിട്ടുണ്ടോന്നും അറിയില്ല. ഞങ്ങളുടെ നാട്ടിലെ പല കോഴിക്കടിയിലും ബിരിയാണി സ്റ്റോറിലൊക്കെ കല്യാണ പെരിയും കടം കിട്ടാനാണ്, 6 മാസമായിട്ട് പൈസ ഇട്ടാത്തോലുണ്ട്. നമ്മൾ തിന്ന്, ഒരു പൈസ ആ ചങ്ങാതി കൊടുത്തിട്ടില്ല. നിങ്ങൾ തിന്ന ചോറല്ലേ കല്യാണ പെരി പോയി ചോറ്, അതിന്റെ പൈസ 6 മാസമായിട്ട് അവ ആ ചങ്ങാതി കൊടുത്തിട്ടില്ല. കാരണം കിട്ടിയ പൈസ മുഴുവൻ ജി പേർക്ക് കൊടുക്കണം, പന്തൽ പണിക്കാർക്ക് കൊടുക്കണം, ഇത് കൊടുത്തു പോകാൻ തീർന്നുപോയില്ലേ? സാധാരണ ഒരു കല്യാണ ഒരു ട്രിപ്പ് വിളിച്ചാൽ 50 റുപ്യ കൊടുക്കേണ്ട അടുത്ത്, കല്യാണ ട്രിപ്പ് ആണെങ്കിൽ 500 റുപ്യ കൊടുക്കണ്ടേ കല്യാണ ട്രിപ്പ് വിളിച്ചാല്? ഈ പൈസ എത്ര ദുർവ്യയായിട്ടാണ് പോണത്? അതിന്റെ പുറമെ പടക്കം പൊട്ടിക്കാനാണ് നമ്മൾ ഇവിടുന്ന് പിരിവെടുത്തിട്ടേ. ഈ സാധു ജോലി ചെയ്യുന്ന ബേക്കറിയിലും കമ്പനിയിലും ബൽദിയിലും ജോലി ചെയ്യുന്ന 400 പേരുടെ കയ്യിൽ നിന്ന് പൈസ പിരിവിച്ച് കൊടുത്തിട്ട് അവിടെ ചടക്കം പൊട്ടിക്കാൻ കല്യാണത്തിന്, അതിന്റെ പുറമെ ഇപ്പൊ നാളെ ലക്ഷം, ഞങ്ങളുടെ നാട്ടിൽ ലക്ഷം വീട്ടിലെ